പറഞ്ഞാൽ എനിക്ക് വേറൊരു നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഗുണം തോന്നിയതെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസ് പലരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അത് മഞ്ജുവിനെ ഓരോ ക്യാമറമാൻ മഞ്ജുവിനെ പലരെയും അറിയത്തില്ലായിരുന്നു അല്ലേ ആ മെയിൻ സ്ട്രീമിൽ. അത് ജെ കെ എന്ന് പറയുന്ന നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ജെ കൃഷ്ണകുമ്മിടി ശരിക്കും വിന്റർ എന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ഫിലിമിലെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പം നമ്മൾ തമ്മിലൊരു ഭയങ്കര റാപ്പുണ്ട്. പല സിനിമകളിലും പല സ്ഥലങ്ങളിലും ഞാൻ ജെ കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഓരോ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പല കാരണങ്ങളും നടന്നില്ല. അങ്ങനെയാണ് അതൊരു എന്താ പറയുക, നമ്മൾ കുറേ നാൾക്ക് ശേഷം ഫ്രണ്ട്സ് ഒരുമിച്ച് ചേർന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് ശരിക്കൊരു ക്യാമറമാനായിട്ട് നമുക്ക് അത്ര ഒരു റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടുമെന്നില്ല. അപ്പം നമ്മൾ ചുമ്മാ ഷൂട്ട് ചെയ്ത് കൂട്ടുക എന്നുള്ള അവസ്ഥയാണ് ഇത്. നമുക്ക് രണ്ടുപേർക്കൊരു ഒരു നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അത് ഹാൻഡ് ഹെൽഡ് ആയിട്ടൊക്കെ അല്ലേ എത്ര ദിവസം പാവം കയ്യൊക്കെ അവസാനം റിസ്റ്റ് ഇങ്ങനെ ഇതായി അതിനകത്തൊരു ഇത് വന്നിട്ട് പുള്ളിക്കാൻ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷെ നല്ല നല്ല ജെ കെയും ജെ കെയുടെ ടീമും അൻവറും ഒക്കെ എല്ലാവരും ചേർന്നിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ടീമായിരുന്നു. സ്മാർട്ട് ടീമായിരുന്നു. മാത്രമല്ല ജെ കെയുടെ ഒരു സംഭവം ജെ കെ ഐ പി എല്ലിൽ കുറെ നാള് ക്യാമറ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സ്പോർട്സിന്റെ ഫീല് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് അത് ശരിക്കും ഭയങ്കര വ്യത്യാസമാണ്. ഒരു സ്പോർട്സ് ഇവന്റ് കവർ ചെയ്യുന്നതും ഒരു നോർമൽ സിനിമ കറക്റ്റ് ഫോക്കസ് പിടിക്കണം, കറക്റ്റ് സ്പീഡിൽ പോകണം, എപ്പോഴും മൂവ്മെന്റ് നടക്കുന്നല്ലേ. അപ്പൊ ക്യാമറ നമുക്ക് നമ്മള് സാധാരണ എന്താണ് നമ്മള് പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക് ക്യാമറ വെച്ച് നമ്മൾ ചലിപ്പിക്കുക, മറ്റേ അവിടെ നടക്കുന്ന ഒരു ഇവന്റ് അത്രയും ഇതായിട്ട് കവർ ചെയ്യാം. പക്ഷെ അത് തന്നെയാണ് നമ്മുടെ ഷൂട്ടിംഗ് നടന്നത്. നമ്മൾ ഒരിക്കലും ജെ കെക്ക് ഇനി ജെ കെക്ക് വേണ്ടി ഒരു ഷോട്ട് ഇങ്ങനെ ഇല്ലല്ലോ. ജെ കെ നമ്മൾ കളിച്ചു തുടങ്ങുകയാണ്, ക്യാമറ കറക്റ്റായിട്ട് വെച്ചു കറക്റ്റ് സ്ഥലങ്ങളിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ഓരോ സംഭവങ്ങളും ഒരു വർക്ക്ഔട്ട് ചെയ്തത്. അതുപോലെ എഡിറ്റിംഗ് പിന്നെ പറയണ്ട. സാജൻ ഉറങ്ങിയിട്ട് എന്തു പറയുന്നത് 1500 ഷോട്ട് എന്നൊക്കെ പറയുന്നത് ഒരു എഡിറ്ററിന് ഇരുന്ന് കുറെ കഴിയുമ്പോൾ സാജൻ എന്ന് ജഡ്ജ്മെന്റ് പോകും. കാരണം ഇവിടെ നിന്നൊക്കെയാ ബോൾ വരുന്നത് എന്തൊക്കെയാന്നുള്ള ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ അല്ല. സാജൻ അത് അതിലേക്ക് എത്തിക്കാനായിട്ട് കുറേ ശ്രമിച്ചു. ഞാൻ ആ ദിവസം സാജനോട് പറഞ്ഞു, സാജൻ എഡിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പടം ഒന്നും ആവത്തില്ല. കാരണം നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്ത് ഒരു ജങ്ക് കൊണ്ട് കൊടുക്കുക, ആ സിനിമയാക്കി കൊണ്ടുവരുന്നത് എഡിറ്റേഴ്സാണ്. മ്യൂസിക് ഒരു പാട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അതിന് ഭയങ്കര നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട് ഉലകത്തിൽ. പാട്ട് മഞ്ജുന ആദ്യമേ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു എനിക്ക് പറഞ്ഞു എനിക്ക് ഓർമ്മ. അപ്പം എനിക്ക് അതിൽ മഞ്ജു പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മെലഡീസ് ആയിട്ടൊരു സോങ് വേണം, പിന്നെ അടിച്ചു പൊളിക്കുന്ന ഒരു പാട്ട് വേണം. അപ്പോൾ അടിച്ചു പൊളിക്കുന്ന പാട്ട് പക്ഷെ നമുക്ക് ആ പാട് ആ സിനിമയിലെ ആ ഇതിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ജയിലിന്റെ ആ ഒരു ടീമിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്ന ഒരു സോങ് ആണല്ലേ. പക്ഷെ എനിക്ക് എന്നെ പേഴ്സണലി ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സോങ് ആ മെലഡിയാണ്. ബാക്കിയുള്ള സോങ്സ് എല്ലാം നല്ല രസകരമാണ്, പക്ഷെ നമ്മൾ പറയാം നമുക്കൊരു പേഴ്സണൽ എപ്പോഴും കേൾക്കണമെന്നൊരു ഒരു മെലഡി ഒരു ഈണം തോന്നുന്നത് അതിൽ ശരിക്കും വെറുതെ റഫായിട്ട് അത് വന്ന ട്രാക്കാണ്. പിന്നീട് അതിൽ ഓർക്കസ്ട്ര വേണ്ട തീരുമാനിക്കായിരുന്നു. അങ്ങനെ റഫ് ട്രാക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ പറയുമ്പോൾ എന്താ പറയുക, കുറെ സ്ഥലങ്ങളിൽ നമുക്ക് മ്യൂസിക് വേണ്ട സ്ഥലങ്ങൾ മാത്രം മ്യൂസിക് ആഡ് ചെയ്യാന്നുള്ള സിറ്റുവേഷനിലാണ് ആ സോങ് പിന്നെ നമ്മൾ പ്ലേ ചെയ്തത്. അപ്പം അതാണ്, രാഹുൽ രാജാണ് രാഹുലിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത് 3rd പടമാണ്, ക്രേസി ഗോപാലൻ, ഫയർമാനിലെ സിനിമയിലെ പാട്ടില്ല, കംപ്ലീറ്റ് RRR ആണ്. RRR മാത്രം ഉള്ളൊരു സിനിമയായിരുന്നു ഫയർമാൻ. അത് കഴിഞ്ഞിട്ട് ഇതുമാണ്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഇതിൽ എടുത്തു പറയേണ്ടത് സിനിമയാണ്. നമ്മളിപ്പോ ഒരു കുടുംബ സിനിമ ചെയ്യുമ്പോൾ അല്ല, ക്യാമറമാൻ ലൈറ്റ് പേറ്റ് ചെയ്യാന്നുള്ള സിറ്റുവേഷൻ അല്ല, അവരും എല്ലാവരും ഇൻവോൾവ് ആവേണ്ട. ശരിക്കും ഇത് വെറുതെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്യാമറ വെച്ചിട്ടുള്ള ഒരു സീനും ഇതിലില്ല. മാത്രമല്ല എഡിറ്റർ നമ്മുടെ കൂടെ ഫുൾ ടൈം ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, എന്നാൽ മാത്രമേ പല ഷോട്ട്സും നമുക്ക് പ്രോപ്പർ എഡിറ്റ് പോയിന്റ് വെച്ചിട്ട് പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പറയില്ല, നമ്മള് കോളേജ് വിട്ട് വന്ന പിള്ളേർ സിനിമ ചെയ്യുന്ന അതേ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്ത്. ഇതിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഏറ്റവും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുള്ള അതിൽ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നമുക്ക് നന്ദിപൂർവ്വം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസറെയാണ്, ജയലാൽ മേനോൻ അല്ലേ. കാരണം ഇത്രയും ഒരിക്കലും ലൊക്കേഷനിൽ വരുന്നത് വളരെ കുറവും, പക്ഷെ ഒരു ആവശ്യം പോലും നമുക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അല്ല, ജയുമായിട്ടുള്ള ഒരു ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്, ജയ് എപ്പോഴും ജയലാൽ മേനോൻ ആണ് എന്റെ പ്രൊഡ്യൂസർ. അപ്പം ജയലാൽ നമുക്ക് വേണ്ടിയിട്ടല്ല, ജയലാൽ മേനോൻ ആണ് എന്റെ പ്രൊഡ്യൂസർ. ഓക്കെ,
ഓക്കെ. അപ്പം ജലാലിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ആദ്യം സംസാരിക്കും ജലാലിനോട്. ജലാൽ ഇപ്പൊ ഇങ്ങനെയാണ് സംഭവം, ജലാൽ പറഞ്ഞു, ദീപു ഇതായിരിക്കണം നമ്മുടെ ഒരു ബഡ്ജറ്റ്. വളരെ പ്രൊഫഷണൽ ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് എങ്ങനെ ഈ സിനിമ ചെയ്യാം, എപ്പോഴും കാശ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് അതാണ് എൻ്റെ ജോലി, അത് ഞാൻ ചെയ്തോളാം, ബാക്കി ഓർഗനൈസേഷൻ നിങ്ങൾ ഓർഗനൈസിംഗ് പാർട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം നമുക്ക് ഭയങ്കര ഗുണമായിച്ചു. പലപ്പോഴും നമ്മളൊരു പ്രൊഡ്യൂസറുണ്ട്, ഓ ആ ലൊക്കേഷൻ അത് റെന്റ് കൂടുതൽ, അത് നമുക്ക് തരാൻ പറ്റില്ല. പുള്ളിക്കാരൻ എനിക്ക് ആ ഫ്രീഡവും ആ റെസ്പോൺസിബിലിറ്റിയും വിട്ടുതന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ലൊക്കേഷനിലുള്ള ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ എനിക്കും ഗുണമായി. അങ്ങനെ ആരും അധികം ഫ്രീഡം ചെയ്ത് സിനിമ ചെയ്യാനായിട്ട് മലയാളത്തിൽ നിന്ന് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ജയിൻ മാത്രമല്ല, എല്ലാവരുടെയും പേയ്മെന്റ്, പുള്ളിക്കാരൻ ഒരു സംഭവമുണ്ട്, ലാസ്റ്റ് നമ്മൾ പറയാം എപ്പോഴും അത് ചെയ്യുമ്പോൾ ചെയ്യാൻ, ഇങ്ങനെ അതിൻ്റെ ലാസ്റ്റ് എല്ലാവരുടെ സംഭവം പുള്ളിക്കാരൻ ക്ലിയർ ആക്കിയിരിക്കും എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചാൽ അതും നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും സിനിമയിൽ പലർക്കും ബാലൻസുകളുടെ എണ്ണങ്ങളാണ് പറയാനുള്ളത്. അതില്ലാതെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനെയുള്ളപ്പോ തന്നെ എല്ലാവരുടെ ഒരു മനസ്സറിയാതെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനോടൊപ്പം ആ ഒരു പ്രോജക്ടിന്റെ കൂടെ എന്തായാലും വർഷത്തെ 8 പടം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് അറിയാലോ അല്ലേ. ഓരോ സിനിമ കഴിയുന്നവരും അടുത്ത 3 എന്റെ തോന്നുന്നു, ദീപു ഇത് കഴിഞ്ഞു ഇനി അടുത്ത 2 പടം ഒന്നല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്പിരിറ്റ്. ആ ഒരു അങ്ങനെ യങ്സ്റ്റേഴ്സ് ശരിക്കും പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുന്നതും വളരെ ചുരുക്കമാണ് മലയാളത്തില്. അതൊരു പോസിറ്റീവ് മൂവ് ആയിട്ടാണ്. എന്തായാലും ഈ ഒരു സിനിമ നമുക്ക് ഒരു വോളിബോൾ എന്ന് പറയുന്ന ഗെയിമിനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇതിനെല്ലാം ഉപരി ഇതിന്റെ ജോണർ ആകെ വ്യത്യാസമാണ്. അതായത് നമ്മൾ ഈ പറയുന്ന വേറൊരു ഇമോഷണൽ സംഭവം, കൂട്ടുകുടുംബം, അതൊന്നും അല്ലാതെ സിനിമയുടെ ബാരിയേഴ്സ് പൊളിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ ശ്രമിച്ചതാണ് നമ്മളല്ലേ. അതിൽ നമ്മൾ രണ്ടുപേരും കണ്ട ഒരു പോസിറ്റിവിറ്റി, ഇതിനൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ആ സ്പിരിറ്റ് ജനങ്ങൾക്കും തോന്നിയ എത്തട്ടെ എത്തി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം മഞ്ജു ഇത്രയും ഔപചാരികമായി നമുക്ക് സംസാരിക്കാൻ കിട്ടി ഈ അവസ്ഥ, ഈ അവസരം കപ്പ ടിവിയോടും മഞ്ജുവിനോടും സർവോപരി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം.